Namaskaram. Namaskaram. Vinayak Damodar Savarkar. Swatantra Samara Senani Deshivadiyumayirunna. Orupakshe Indiyile ettavum koodutha kaalam jailil kidanna. Ethaandu neenda 27 varshakaalam. Adhekathinte janmadinamaanu innu. Athe. Savarkarine patti kettarinjathum vaayichirinjathum pinne ചില രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ പറഞ്ഞറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. എന്നാൽ അദ്ദേഹത്തെ പറ്റി അറിയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അതെ, അറിയാത്ത എന്ന് മാത്രമല്ല ഈ അറിയപ്പെടാൻ പാടില്ല എന്ന് ചിലരൊക്കെ തീരുമാനിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളായിട്ടുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജയിലിൽ കിടക്കും പോലെ അല്ല അദ്ദേഹം ജയിലിൽ കിടന്നു. ഇവർക്കൊക്കെ ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് പുസ്തകം എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ ഒക്കെ കാര്യം നമുക്കറിയാം. ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതിയ കത്തുകളൊക്കെ ജയിലിൽ ഇരുന്ന് എഴുതിയതാണ്. അതെ, ഇന്ത്യയെ കണ്ടെത്താൻ പോലും അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അത്തരം സൗകര്യങ്ങളോടെ ജീവിച്ചതാണ്. പക്ഷേ യഥാർത്ഥ വിപ്ലവകാരികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടനെ പ്രേരിപ്പിച്ച വിപ്ലവകാരികളെ അവർ താമസിപ്പിച്ചത് കാലാപ്പാനിയിലാണ്. അങ്ങനെ കാലാപ്പാനിയിൽ വർഷങ്ങളോളം 50 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ഈ കഴുത്തിൽ ഇരുമ്പ് തകിട് ചുറ്റി ചങ്ങലക്കിട്ടുകൊണ്ട് കൊടിയ പീഡനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളൊക്കെ കണ്ടാൽ അദ്ദേഹത്തെ ഫ്രാൻസിൽ നിന്ന് അല്ല അദ്ദേഹത്തെ ബ്രിട്ടനിൽ നിന്നാണ് കാലാപ്പാനിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ മാർഗമധ്യേ അദ്ദേഹം കപ്പലിൽ നിന്ന് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം നീന്തി കയറിയത് ഒരു ഫ്രഞ്ച് കോളനിയിലായിരുന്നു. അവിടെ നിന്ന് പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ ആദ്യം ഫ്രഞ്ച് കോടതിയിൽ ഹാജരാക്കി. അവിടെ നിന്നും അന്താരാഷ്ട്ര കോടതിയിൽ ഹാജരാക്കുന്നു ഹേഗിലെ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു വലിയ റെക്കോർഡും അതാണ്, ലോക കോടതിയിൽ ഹാജരാക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി, ആദ്യത്തെ സ്വാതന്ത്ര്യസമര സേനാനി കൂടി ആണ് വീരസവർക്കർ എന്ന് പറഞ്ഞത്. അത്രയ്ക്ക് ബ്രിട്ടന് തലവേദന ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഒരു ഡീഗ്രേഡേഷൻ എന്ന് പറയുന്ന രീതിയിൽ സവർക്കറെ ഈ കാലഘട്ടത്തിൽ, സവർക്കർക്ക് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല, സവർക്കർ ആർ എസ് എസ്സുകാരനല്ല, ബി ജെ പിയുടെ മുൻഗാമിയല്ല, ദൈവവിശ്വാസി പോലുമല്ല അദ്ദേഹം. അത്ര അതെ, മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ, ആദ്യ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മാതൃകയായി കണ്ടിരുന്ന വിപ്ലവകാരിയും കൂടിയാണ്. അന്താരാഷ്ട്ര കോടതിയിൽ അദ്ദേഹത്തിനെ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് കാൾ മാർക്സിന്റെ കൊച്ചുമകനാണ്. അതെ, അത്രയ്ക്ക് ഈ ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ സവർക്കറുടെ പ്രവർത്തനങ്ങളെ അതിസൂക്ഷ്മമായി വിലയിരുത്തുകയും അതിനെ മാതൃകയാക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. ലണ്ടനിൽ വെച്ച് ലെനിൻ പോലും, റഷ്യൻ വിപ്ലവകാരിയായ ലെനിൻ പോലും സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സവർക്കർ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ലെനിൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി ഇവർ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സവർക്കറെ ഈ പറയുന്ന രീതിയിൽ ചെരുപ്പ് നക്കിയെന്നും അല്ലെങ്കിൽ നാടിനെ ഒറ്റുകൊടുത്തവൻ, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതിയവനെന്നെല്ലാം ഒരു നരേഷൻ വരുന്നത് ഒരു പക്ഷേ ഈ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ ആയുധമായി എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം സവർക്കറെ ഉപയോഗിക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ? അറിയില്ല. പിന്നെ സിനിമ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ആ കഥാപാത്രമാണെന്ന് വെച്ചിട്ടായിരിക്കാം പറയുന്നത്. കാലാപ്പാനി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് പ്രിയർഷൻ്റെ, അതിനകത്ത് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ഗോവർദ്ധൻ. സവർക്കർ എന്നുള്ള കഥാപാത്രം സവർക്കറായിട്ട് തന്നെ ഇവിടെയുണ്ട്. ആ കഥാപാത്രം ഇതൊന്നും ചെയ്യുന്നില്ല, ഗോവർദ്ധനാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ട്രോളായിട്ടും മറ്റും സവർക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ ആ പടം വെച്ചിട്ടാണ് ട്രോള് വരെ ഇറക്കുന്നത്. പിന്നെ ഈ കള്ളങ്ങൾ പടച്ചു വിടാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുള്ള ഒരു കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് പൊളിയാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് നമുക്കറിയാം. 2010 ശേഷം സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങൾ എല്ലാവരിലേക്കും എത്തപ്പെട്ടപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് 3 സ്ഥലത്ത് ഭരണമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവർ ഒറ്റ സ്ഥലത്തേക്കായിട്ട് ചുരുങ്ങിയത്. അങ്ങനെ ഈ കള്ളവും സവർക്കറുടെ മേൽ കെട്ടി പടുത്തിരുന്ന ഈ കള്ളങ്ങളും തീർച്ചയായിട്ടും പൊളിയുക തന്നെ ചെയ്യും. നാളെ സവർക്കറുടെ പേരിലുള്ള സർവകലാശാലകളും സ്മാരകങ്ങളും, ഒരുപക്ഷെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള തലയെടുപ്പുള്ള ലോകാത്ഭുതമെന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള സ്മാരകങ്ങൾ പോലും വന്നേക്കാം. അതെ, അന്ന് ഇവർ കെട്ടിപ്പൊക്കിയ എല്ലാ നുണങ്ങളും പൊളിഞ്ഞടങ്ങുക തന്നെ ചെയ്യും. അതെ, ഈ സ്വാതന്ത്ര്യ സമരം എന്നാൽ ഒരിക്കലും
തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഇന്റർനാഷണൽ കോൺഗ്രസ്സിന് സ്വാതന്ത്ര്യ സമരത്തെ ഏകോപിപ്പിക്കുന്നതിലും അതിന് നേതൃത്വം കൊടുക്കുന്നതിനുമെല്ലാം വളരെ കാര്യമായ ഒരു പങ്കുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം വർഷങ്ങളോളം എടുത്തിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് അന്നൊരു പാർട്ടിയല്ലല്ലോ. അന്നൊരു പാർട്ടിയല്ല, അത് എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. അങ്ങനെ പക്ഷേ പിന്നീട് ഭാരതം സ്വതന്ത്രമായപ്പോൾ ചിലർ മാത്രം ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ക്യാൻവാസിനുള്ളിൽ വന്നാൽ മതി എന്ന് ചിലർക്കൊരു മോഹമുണ്ടായി. അങ്ങനെ തഴയപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ വീര സവർക്കറും. അദ്ദേഹം ഭാരതത്തിനെ, ഭാരതത്തിൻ്റെ ആത്മാവിനെ സ്വാതന്ത്ര്യത്തിന് ശേഷവും സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അല്ല, കൂടുതലെന്ത് പറയുന്നത്, പട്ടേലിനെ പോലും ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളി മറയ്ക്കാൻ നോക്കിയവരാണ്. അതെ, പിന്നീട് എപ്പോഴാണ് ഈ പട്ടേൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ആകാശം മുട്ട ഉയർത്തി നിൽപ്പുണ്ട് പട്ടേൽ. അതേപോലെ തന്നെ മറവിയിലേക്ക് ആണ്ട് പോവേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു വീർ സവർക്കർ. പക്ഷേ കാലം മാറി, ഭരണവും മാറി. ഇന്ന് ഭരിക്കുന്നവർക്കറിയാം, ഓരോ വ്യക്തികളെയും അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ ആദരിക്കാനും അവർക്ക് സ്മാരകം പണിയാനും. തീർച്ചയായിട്ടും പട്ടേൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തത് തീർച്ചയായിട്ടും സവർക്കർ ആയിരിക്കും. സവർക്കറുടെ ഛായാചിത്രം അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് പാർലമെൻറ്റിൽ വന്നത് മുതലാണ് ഈ കോൺഗ്രസിൻ്റെ സവർക്കറോടുള്ള വിരോധം ഒന്ന് വീണ്ടും ഗാന്ധിവധകാലത്ത് അദ്ദേഹം ഈ ഗാന്ധിയുടെ ഘാതകൻ, അതായത് ഈ രാജ്യം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ ഘാതകനായി സവർക്കർ വരണം എന്ന് ആരോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് അദ്ദേഹം പ്രതിയാകുന്നത്. ഒരു ബന്ധവുമില്ല. മാത്രമല്ല, ഈ ഗാന്ധിജിയുടെ ഘാതകരുടെ മേധാവിയാണെന്ന രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ തെളിവുകളൊന്നും ലഭ്യമായില്ല. അത് ഈ തെളിവുകളുടെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളായി അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ ഗോഡ്സെയുടെ സംഘടനയുടെ തലവനായിട്ടിരുന്നത് സോമനാഥ് ചാറ്റർജിയുടെ പിതാവാണ്. അത് മനഃപൂർവ്വം തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിൽ ഈ കാലഘട്ടത്തിലെ ഈ സഖാക്കൾ, കുട്ടി സഖാക്കൾ, ഈ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പ്രസംഗിക്കുന്ന ചില വക്കീൽ അമ്മച്ചിമാരുണ്ടല്ലോ, അവരൊക്കെ ഉത്തരം മുട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് നക്കി അല്ലെങ്കിൽ ഒറ്റുകൊടുത്തവൻ എന്നാണ്. ഇവർക്കൊക്കെ ചരിത്രമറിയില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സഹിച്ച ത്യാഗം, ആ ത്യാഗം മനസ്സിലൊന്ന് ചിന്തിക്കാൻ കൂടി കഴിവില്ലാത്ത ആൾക്കാരാണ്, ഭാവനയിൽ കാണാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരാണ് ഈ വിമർശിക്കുന്നത്. ഒരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഷൂ ഇദ്ദേഹം നക്കിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. തർക്കത്തിന് വേണ്ടി നമ്മൾ, അതുമാത്രമല്ല ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് മനസ്സിൽ വിചാരിക്കാൻ പറ്റാത്തൊരു ഷൂ നക്കിക്കുക, മൂത്രം കുടിപ്പിക്കുക, വിസർജനം കുടിപ്പിക്കുക, ഇങ്ങനെയുള്ള നിരവധി നിരവധി പീഡനങ്ങൾ ആ കാലാപാനിയിൽ ഉണ്ടായിരുന്നതായി ധാരാളം തെളിവുകളുണ്ട്. അതൊക്കെ ചെയ്തത് ആ ഈ ബ്രിട്ടീഷുകാരെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല, സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി ജയിലിന് പുറത്തിറങ്ങി വിപ്ലവ പ്രവർത്തനം നടത്താനായിരുന്നു. കാരണം ജയിലിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയാണ് വീര സവർക്കർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൻ. തൊട്ട അടുത്ത ജയിലറയിൽ സഹോദരൻ കിടപ്പുണ്ട് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നീട് കൊടിയ പീഡനം സഹിക്കുന്ന ഒരാളെ അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് തൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലാവും. ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഈ കാലു പിടിച്ച് ഇവർ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെ കാലു പിടിച്ച് മാപ്പെഴുതി കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് എന്ത് നേടാനാണ്? അങ്ങനെ കാലു പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എപ്പോഴേ പുറത്തിറങ്ങുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ 1921 തോന്നുന്നു അദ്ദേഹത്തെ പിന്നെ കാലാപ്പാനിയിൽ നിന്നും രത്നഗിരിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീടും അദ്ദേഹത്തിന് ധാരാളം വീട്ടുതടങ്കലുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഏതാണ്ട് 1930-40 അദ്ദേഹം വലിയ ഭാരതയാത്രകൾ നടത്തിയിരുന്നു. ഈ കാലഘട്ടമാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള ദാഹത്തെ വർദ്ധിപ്പിച്ചത്. നിരവധി നിരവധി വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം പുറകിൽ നിന്ന് പ്രേരണാശക്തിയായി മാറിയത് അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ്. എന്നാലും ആ തുടക്കകാലത്തുള്ള ഇന്ത്യൻ സർക്കാരുകൾ അദ്ദേഹത്തിനെ ആദരിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ആൻഡമാനിലെ ഒരു എയർപോർട്ടിന് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വന്നതും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി ഒരു സ്റ്റാമ്പ് ഇറക്കിയത്. പിൽക്കാലത്ത് അവരുടെയൊക്കെ പിൻതലമുറ വന്നപ്പോഴാണ് ചരിത്രബോധം ബോധപൂർവം അത് തമസ്കരിച്ചിട്ടോ എന്തോ, അല്ലെങ്കിൽ സവർക്കറെ സംഖ്യയാക്കി മുദ്രകുത്തി അപമാനിക്കാമെന്ന് വിചാരിച്ചിട്ടോ മറ്റോ ഒക്കെ ആവാം. ഒരുപക്ഷെ കഥ അവർ വേറെ രീതിയിൽ തിരിച്ചു വെച്ചേ. ഒരു കാലത്ത് സംഖി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇന്ന് അതേടാ ഞാൻ സംഖി എന്ന് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്നവർ മറന്നുപോയി. പിന്നെ രാജേഷ്, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സംഖിയായി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ
പ്രസംഗങ്ങൾ നടത്തുന്ന തെരുവോര പ്രസംഗങ്ങളിലെല്ലാം നമ്മൾ പോയാൽ കേൾക്കുന്ന ഈ ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണത്തിനെതിരെ ഇവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ വി സവർക്കറിനെ ഈ സംഘിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ചൊരിയുന്നത്. പക്ഷെ അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ചരിത്രത്തിലെ ഒരു അധ്യായം മാത്രം അവർ മനസ്സിലാക്കിയാൽ മതി. കാരണം 1959 ജൂലൈയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ ആദ്യമായി വന്നു എന്ന് അവർ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ IMS മന്ത്രിസഭയെ പിരിച്ചുവിടുമ്പോൾ ഇവരെല്ലാം ദൈവമായി ആരാധിക്കുന്ന ചെഗുവേര എവിടെയായിരുന്നു എന്നറിയാമോ? അദ്ദേഹം നെഹ്റുവിൻ്റെ മുറിയിൽ നെഹ്റു ഒഴിച്ചു കൊടുക്കുന്ന റമ്മും കുടിച്ച് നെഹ്റു കൊടുത്ത ചുരുട്ടും വലിച്ച് ഇരിക്കുകയായിരുന്നു. അതാണ് ചരിത്രം. ഒരക്ഷരം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് അനുചിതമാണെന്നൊരക്ഷരം ഉരിയാടാൻ ചെഗുവേര തയ്യാറായിട്ടില്ല. മറിച്ച് ഇത് തെറ്റാണ്, ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കത്തെഴുതിയത് വീര സവർക്കറാണ്. ഈ വീര സവർക്കറുടെ ഈ കത്തിന് മറുപടിയായി അന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി തിരിച്ച് മറുപടിയും എഴുതിയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ചരിത്രം. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മലയാളത്തിൽ നിന്ന് ഇതുപോലെ സവർക്കറെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഇതേ കാര്യങ്ങൾ ഹിന്ദിയിലാക്കി മറ്റൊരിടത്തും പറയില്ല. അപ്പോൾ അതിൽ തന്നെ അവരുടെ പൊള്ളത്തരം കള്ളത്തരം വെളിവാകും. അവരെന്തുകൊണ്ട് മലയാളത്തിൽ മാത്രം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? ഇതേ കാര്യം അവർ മഹാരാഷ്ട്രയിൽ പറയില്ല, ഇതേ കാര്യം അവർ ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ മറ്റൊരിടത്തും പറയില്ല. പറഞ്ഞാൽ ചിലപ്പം നല്ല കീറ് കിട്ടും. അത് തന്നെ കാര്യം. അതെ, നാവ് കൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയും ആക്കി തീർക്കാം. പക്ഷേ ചരിത്രവും പ്രത്യേകിച്ചും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന എന്ന് തന്നെ പറയാം, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന വിരലിലെണ്ണാവുന്ന വിപ്ലവകാരികളിൽ ഒരാളാണ് ആയിരുന്നു വീര സവർക്കർ. അദ്ദേഹത്തെ മാതൃകയാക്കിയാണ് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം ആദരിക്കപ്പെടേണ്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ മരണദിവസം പാർലമെൻറ്റിൽ അനുശോചനം രേഖപ്പെടുത്തണമെന്ന് എണീറ്റ് നിന്ന് പറഞ്ഞത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അത് ഈ ചരിത്രങ്ങളൊക്കെ മറന്നുകൊണ്ട്, ഇവർക്ക് എന്തോ മറവി രോഗം ബാധിച്ചതുപോലെ സമീപകാല ചരിത്രം പോലും മറന്നുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക അച്ചടക്കത്തിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ആ രീതിയിൽ മാറേണ്ടതുണ്ട് എന്നാണ്. എന്നാലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പങ്കെങ്കിലും ഉള്ള ഒരു വ്യക്തിയെയും തമസ്കരിക്കാൻ ദേശാഭിമാനമുള്ള ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ വീർ സവർക്കർ എന്ന ആ മഹാനായ വ്യക്തിയെ മറക്കാനോ ഓർമ്മിക്കാതിരിക്കാനോ ഒന്നും ഞങ്ങൾക്കും പറ്റില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ധീരദേശാഭിമാനികൾക്കത് പുണ്യദിനമാണ്. വെബ് ഡെസ്ക്.